മുറ്റം നിറയെ മഞ്ഞപ്പൂക്കൾ, നിറയെ എന്ന് പറഞ്ഞാൽ 40 സെന്റിൽ സൂര്യകാന്തി ശോഭ. സ്കൂളിലെ കുട്ടികളുടെ ഉയരത്തിനൊപ്പം വളർന്ന ചെടിയിലെ പൂക്കൾ അടുത്ത ഒരാഴ്ച കൊണ്ട് കൂടുതൽ ഭംഗിയുള്ളതായി മാറും. ചുരുക്കത്തിൽ പ്രവേശനോത്സവ ദിവസം ഉദ്യാനശോഭയാകും പ്രധാന ആകർഷണം. 45 ദിവസം കൊണ്ട് പൂവിടുന്ന ചെടിയാണ് സൂര്യകാന്തി. ഇത് നട്ട് പരിപാലിക്കുന്ന ഒരു ശരിക്കും തമിഴ്നാട് വടക്കേന്ത്യയിലൊക്കെ മാത്രം കണ്ടിരുന്ന അതിൻ്റെ അരിയെടുത്ത് എണ്ണയാക്കുന്ന ഒരു രീതി കൂടി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പരമാവധി അതിനുവേണ്ടി ഞങ്ങൾ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു. കുട്ടികളെ കൃഷിയോട് അടുപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വിത്തിട്ടത്. ഓൺലൈനിൽ വിത്ത് വാങ്ങി. വേനലവധിയുടെ തുടക്കത്തിൽ വിത്തിട്ടു. സമീപത്തെ താമസക്കാരായ അധ്യാപകരും കുട്ടികളും അവരുടെ രക്ഷിതാക്കളും ചേർന്ന് പരിപാലിച്ചു. അതാണ് വസന്തകാലമായി മാറിയത്. ഓരോ വർഷം വ്യത്യസ്തമായ കൃഷി രീതികളാണ് ഇവിടെ ചെയ്യുന്നത്. ഈ വർഷം സൂര്യകാന്തി കൃഷിയായിരുന്നു. അങ്ങനെ നമ്മുടെ സ്കൂളിലെ കുട്ടികൾ നല്ല രീതിയിൽ കൃഷിയെ മണ്ണിനെയൊക്കെ അറിഞ്ഞ് ജീവിക്കുക എന്നൊരു ലക്ഷ്യത്തോടെയാണിത് ചെയ്യുന്നത്. പ്രവേശനോത്സവ ദിവസം വിദ്യാർത്ഥികൾക്കെല്ലാം ഒരു സമ്മാനവും കാത്തുവച്ചിട്ടുണ്ട്. സൂര്യകാന്തി വിത്തുകൾ. ഇനി അവരുടെ ഗ്രഹാന്തരീക്ഷത്തിനും സുവർണ ശോഭയുണ്ടാകട്ടെ. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.